ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇപ്പോൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ നിന്ന് സ്പെയിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ നെതർലാൻഡ്സിൽ നിന്ന് ലോഡ് കയറ്റിയതാണ്. അപ്പം ഇന്ന് നമുക്ക് സ്പെയിനിൻ്റെ ബോർഡറിലേക്ക് കയറേണ്ടി വരും. അതിൻ്റെ കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ലോഡാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ അടുത്തൊരു കാരണവശാലും ഫ്രാൻസിൻ്റെ ഇവിടെയായിട്ട് വണ്ടി നിർത്തലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സ്പെയിനിലേക്ക് കയറിയിട്ട് സെക്യൂരിറ്റി പാർക്കിങ്ങിൽ ഇടേണ്ടി വരും. പക്ഷേ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ഡ്രൈവ് വന്നിട്ട് 10 മണിക്കൂർ കഴിയും. 10 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ഓടിച്ചേക്കണത് 9:50 ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ 10 മണിക്കൂർ ആവാനായിട്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് 34 കിലോമീറ്റർ കൂടി ഉണ്ട് ഈ പറഞ്ഞ പാർക്കിങ്ങിലേക്ക്, സെക്യൂരിറ്റി പാർക്കിങ്ങിലേക്ക്. അപ്പൊ കമ്പനിയുടെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ, കമ്പനിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും സെക്യൂരിറ്റി പാർക്കിന് അല്ലാണ്ട് വണ്ടി ഇടാൻ പറ്റില്ല, അതുകൊണ്ട് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ 10 മണിക്കൂറും കഴിഞ്ഞ് ഏകദേശം ഒരു 10:20 കൂടെ ഓടിക്കും. അങ്ങനെ ചെയ്യാറുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനത്തെ ലോഡായി പോയി. അപ്പം നമുക്ക് നാളെ ഒരു 3 സ്ഥലത്തേക്കായിട്ടാണ് ലോഡ്. അപ്പോൾ ആദ്യത്തെ 2 സ്ഥലങ്ങളിൽ നാളെ തന്നെ ഇറക്കണം. ഒന്ന് വന്നിട്ട് സരഗോസ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പിന്നെ 2 എണ്ണം മാഡ്രിഡിലാണ്. 3-ാമത്തെ സംഭവം നാളെ എന്തായാലും ഇറക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പം അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെയാണ് പരിപാടിന്ന്. നമുക്കപ്പോൾ ബോർഡറിലേക്ക് ഇനി ഏകദേശം ഒരു 25 കിലോമീറ്റർ അടുത്തുണ്ട്. അതിന് മുമ്പ് എന്തായാലും ചെക്കിങ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണെന്നറിയില്ല, നട ദിവസമായിട്ടും അത്യാവശ്യം വൈകിട്ട്, ഇപ്പോൾ സമയം വന്നിട്ട് വൈകിട്ട് 5 മണി കഴിഞ്ഞ് 50 മിനിറ്റ്, അതായത് 6 മണി ആവാൻ പോകണം. കാലാവസ്ഥയൊക്കെ അത്യാവശ്യം കുറച്ച് ശോകമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും മഴയൊന്നുമില്ല. ഇന്ന് ഫ്രാൻസിലൊക്കെ നല്ല മഴയായിരുന്നു, അല്ല ഇവിടെ നല്ല മഴയായിരുന്നു മോൾ ഭാഗത്ത്. അപ്പം നമുക്ക് ഇന്നലെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമുക്ക് നെതർലാൻഡ്സിലെ 4 സ്ഥലത്ത് ലോഡ് ഇറക്കാനുണ്ടായിരുന്നു. ലോഡ് ഇറക്കി കഴിഞ്ഞ് പിന്നെ ലോഡ് കയറ്റി കഴിഞ്ഞിടത്ത് 2-ാമത്തെ സ്ഥലത്ത് വളരെയധികം താമസിച്ചു. ഇന്നലെ വൈകിട്ടായി വണ്ടി എടുത്തപ്പം അങ്ങനെ ഒരു ഡ്രൈവ് കഴിഞ്ഞു. നമുക്ക് 9 മണിക്കൂർ ഓടിക്കാൻ പറ്റിയില്ല ഇന്നലെ. അപ്പം അതിൻ്റെ പേരിൽ വണ്ടി നേരത്തെ നിർത്തേണ്ടി വന്നു. അത്യാവശ്യം മൂടൽ മഞ്ഞുണ്ട് ഇവിടെ. ഇപ്പം തണുപ്പെന്ന് പറഞ്ഞാൽ 16 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് സ്പെയിനിലേക്ക് കയറുക. ഇന്ന് കാലത്ത് വന്നിട്ട് 2-3 ആ റേഞ്ചിലേക്ക്. ഇവിടെ സ്പെയിനിൽ സാധാരണ പൊതുവെ അത്രയ്ക്ക് തണുപ്പ് വരാറില്ല മീൻസ് ഈ സമയത്ത്. അതായത് ഇവിടുത്തെ കാലം തണുപ്പ് കുറവായിരിക്കും സ്പെയിനിൽ നിന്ന് നടത്തും. നമ്മൾ സാധാരണ എന്തെങ്കിലും തരത്തിൽ ഓടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർലാൻഡ്സിലേക്ക് പോണേക്കാളും റഷാണ് തിരിച്ചിറങ്ങാനായിട്ട്.
ഇതെന്താ കുഴപ്പം എന്ന് വെച്ചാൽ ഇതിന് റിസ്ക് കൂടുതലാണ്. നമുക്ക് വണ്ടി എങ്ങും സ്വസ്ഥമായിട്ടിട്ടിട്ട് എങ്ങും അവിടെ അധികം അനങ്ങാം, അവിടെ നിന്ന് മാറിക്കാൻ പറ്റില്ല അധികം. ഇന്നിപ്പോ നമുക്ക് ഡീസൽ അടിക്കാനും പറ്റില്ല. കാരണം എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് അപ്പൊ തന്നെ വണ്ടി തീ കയറ്റി വിടണം. എന്നിട്ട് നാളെ അടിക്കാന്ന് വിചാരിക്കുന്നു. സംഭവം റോഹോയിൽ എത്തിയിട്ടുണ്ട്, റെഡിൽ എത്തിയിട്ടുണ്ട്. ഒരു 20 കിലോമീറ്ററോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആകുമ്പോഴേക്കും നമുക്ക് ഫ്രോൺതേര പാസ് ചെയ്യാം. ഫ്രോൺതേര എന്ന് പറഞ്ഞാൽ ബോർഡർ ക്രോസ് ചെയ്യാം. ഇന്നിപ്പോ ഇട ദിവസമാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്ക് കാണേണ്ട എന്താ കാര്യം എന്നറിയില്ല. ഇനി സമയത്തിന്റെ ഇടന്നുള്ളതും അറിയില്ല. നമുക്കപ്പോ ഇന്ന് പാർക്ക് ചെയ്തിട്ട് വേണം ഒന്ന് പോയി കുളിക്കാനായിട്ട്. ഇന്ന് തിരിച്ചുവനൊഴുകി സാധാരണ ഗതിയിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് കുളിക്കാറുണ്ട്. പക്ഷെ ഇന്ന് എന്തായാലും അവിടെ പാർക്കിംഗിൽ ഇട്ടിട്ട് അവിടെ കുളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി ഒരു 28 ദിവസത്തേക്ക് പ്രിന്റ് എടുത്ത് എഴുതി വെച്ചിട്ടും കാര്യമില്ല. സെക്യൂരിറ്റി വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഓടിച്ചാൽ ഫൈൻ വരും. ഇനി ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ടോക്കോഗ്രാഫിൽ ബഫർ അടിക്കും. ഇനി കറക്റ്റ് 20 കിലോമീറ്റർ ഓടുന്നു. നമുക്കപ്പോൾ ഇന്ന് ഓടിക്കാനുള്ള സമയം മൊത്തം തീർന്നു. ഇനിയൊരു 15 മിനിറ്റ് എടുക്കും. സാധാരണ പ്രണയം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പാർക്കിങ്ങിന് കിട്ടിയില്ലെങ്കിൽ 20 മിനിറ്റത്തോളം സമയമുണ്ട് വണ്ടി നിർത്താനായിട്ട്. അപ്പോൾ നമുക്കവിടെ ചെല്ലുമ്പേക്കും വണ്ടി നിർത്തിയിട്ട് വണ്ടി മൂവ് ചെയ്യണതായിരിക്കും നല്ലത്. ഫ്രോൺതേര ദൽ പൈസ്, ഇത് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഇതിലിങ്ങനെ എഴുതി കാണിക്കും. ഫ്രോൺതേര, ഫ്രോൺതേര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോർഡർ.
ഇപ്പോൾ ഏകദേശം ബോർഡർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരാ ഒന്നും തോന്നരുതേ, സമയമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡീസലെ നാളടിക്കാനുള്ള പരിപാടികൾ നോക്കിയിട്ട് നേരെ വണ്ടി അവിടെ കൊണ്ടുപോയി വരാം. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഷോപ്പിംഗ് നടത്തുന്നത് സ്പെയിനിൽ കയറി വന്നിട്ടാ. ഇവിടത്തെക്കാളും വില കുറവാണ് സ്പെയിനിൽ. അതപ്പോ നമ്മുടെ കേരളം തമിഴ്നാടും ബോർഡർ പോലെ ഇവിടെ. അപ്പൊ ആൾക്കാർ പെട്രോൾ അടിക്കുന്നതും 20 സെന്റിയും അടുത്ത് വ്യത്യാസമുണ്ട്. വളരെ വണ്ടി പണി കിട്ടി കിടപ്പുണ്ടല്ല. ഇപ്പോൾ നമ്മൾ അതിന്റെ ബോർഡറിലേക്ക് കയറി. ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50 ആണ് ട്രക്കുകൾക്ക്. അത് ഇവിടെ നിന്ന് അങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, ചിലപ്പോൾ അവരോട് ക്യാമറ വെച്ചിരിപ്പുണ്ടാവും. ഈ സമയത്തായതുകൊണ്ട് സാധ്യത കുറവാണ്, പക്ഷേ എങ്കിലും ഫ്രഞ്ച് പോലീസുകാരെ വിശദീകരിക്കാൻ പറ്റില്ല എവിടെ വേണമെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫ്രണ്ട് തരക്ക് കയറണം. എന്തായാലും ഇപ്പോഴത്തെ ചെക്കിങ് ഇല്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ പുള്ളി അങ്ങോട്ട് പോകുന്ന സമയത്ത്
ഇവിടെ വേണമെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ നിർത്തി എടുക്കണേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോയിട്ട് ചെയ്യാം. മൊത്തം ടീമുകൾ ഇവിടെ കിടപ്പുണ്ടല്ലോ. എന്താണ് ഓവർടേക്കിച്ച് എന്തായാലും നമുക്ക് പാർക്കിങ്ങിന്റെ അവിടെ ചെന്നിട്ട് അടുത്ത പരിപാടി നോക്കാം. സാധാരണ ഇവിടെ നിന്നാണ് ഡീസൽ അടിക്കാറ്, ഈ പോ വണ്ടി പോണല്ലേ ഈ താഴത്തിൽ നിന്ന് അടിക്കാറ്. പക്ഷെ ഇപ്പൊ നമുക്ക് നേരെ അവിടെ കൊണ്ടേ വണ്ടി ഇടാം. ഇപ്പോൾ ഏകദേശം 10:08 ആയി. 20 മിനിറ്റിനകത്ത് നമുക്ക് എങ്ങനെ വരുന്നാൽ അതിൻ്റെ അകത്ത് എത്തിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബോർഡർ കഴിഞ്ഞിപ്പോൾ ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ കൂടെ വരണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് കളയേണ്ടി വരും. ഒരു 135 യൂറോണ് ഫൈൻ വരാം. കമ്പനിയെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല, പക്ഷേ എങ്കിലും ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഒരു ടോൾ റോഡിലേക്ക് ഇപ്പൊ കയറണം. ഇവിടെ നിന്നൊരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഇതാ പാർക്കിങ്. ഇതാണ് ടോള്. ടോള് കഴിഞ്ഞിട്ട് നമുക്ക് വലത്തോട്ട് എടുക്കണം. ഇവിടെ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ ടോള് ഇത് ചെയ്യണ ഇത് വെച്ചിട്ടാണ് ഞാൻ നമുക്ക് പേ ചെയ്യാം. അപ്പൊ അതിന്റെ പേരില് കാർഡ് പേയ്മെന്റ് ഒന്നുമില്ല. വണ്ടി നിർത്തി പോയിട്ട് ടിക്കറ്റ് എടുക്കുന്ന പരിപാടികളൊന്നുമില്ല, നേരിട്ട് കയറിയാൽ മതി. അപ്പുറത്ത് വന്നിട്ട് 2 പാർക്കിംഗ് ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടേക്കാണ് ഭൂരിഭാഗം വരാറ്. വണ്ടികൾ വളരെ കുറവാണ്, പക്ഷെ എങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ 10:14 ഒരു 2 മിനിറ്റിനകത്ത് ഞാൻ വണ്ടി നിർത്തും.
ഇതാണ് ഇതാണപ്പോൾ നമുക്ക് പോകാനുള്ള സ്ഥലം. ടിക്കറ്റ് ഒന്നും എടുക്കാനില്ല, നമുക്ക് നേരിട്ട് വണ്ടി കയറ്റി അവിടെ കൊണ്ടുപോയി ഇടാമോ? ഇത്ര നമ്മൾക്കപ്പോൾ അധികം താമസിയാതെ ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇപ്പൊ 10:17. അപ്പോൾ ഏകദേശം നമുക്ക് 1 മിനിറ്റത്തെ മൂവ്മെന്റ്സ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് 2 മിനിറ്റ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ 10 മണിക്കൂറും 17 മിനിറ്റിലും വണ്ടി എടുത്തി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, കിടക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.